മഹാമാരിയായ കോവിഡിൽ കുടുങ്ങിയ പ്രവാസികളെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിക്കുന്ന ചാർട്ടേഡ് വിമാനത്തിൽ ഇന്നലെയും സ്വർണക്കടത്ത് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനായി വിവിധ സംഘടനകൾ ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും സ്വർണക്കടത്ത് പിടികൂടുന്നത് കണ്ണൂർ സ്വദേശി പിടിയിലായി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ കണ്ണൂർ സ്വദേശി ജിദീനിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ കണ്ടെടുത്തത് സ്വർണം മിശ്രിത രൂപത്തിലാക്കി അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം തിങ്കളാഴ്ചയും ചാർട്ടർ വിമാനത്തിലെത്തിയ നാലു പേരിൽ നിന്നായി എൺപത്തി ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ ടി എ കിരൺ സൂപ്രണ്ട് കെ പി മനോജ് ഇൻസ്പെക്ടർമാരായ എം ജയൻ പ്രേംപ്രകാശ് മീണ യോഗേഷ് യാദവ് മിനിമോൾ ഹവിൽദാർ സി അശോകൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം പിടിച്ചെടുത്തത് വിദേശത്ത് നിന്ന് മുസ്ലിം പ്രവാസികൾ സംഘടനയായ കെ എം സി സി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ നാലു പേരിൽ നിന്നാണ് സ്വർണം പിടിച്ചത് എയർ കസ്റ്റംസ് ഇന്റലിജൻസാണ് എൺപത്തി ഒന്ന് ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത് മലപ്പുറം എടക്കര സ്വദേശി ജിത്തു തലശ്ശേരി സ്വദേശികളായ നഫീസുദ്ദീൻ ഫഹദ് പാനൂർ സ്വദേശി മുബഷൂർ എന്നിവരിൽ നിന്നും രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കിലോഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് പിടികൂടിയത് തിങ്കളാഴ്ച പുലർച്ചെ ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനത്തിലെത്തിയ ജിത്തുവിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് ഗ്രാമാണ് പരിശോധനയിൽ കണ്ടെടുത്തത് ദുബായിൽ നിന്നുള്ള ഫ്ളൈ ദുബായ് വിമാനത്തിലാണ് മറ്റ് മൂന്ന് പേരും എത്തിയത് നഫീസുദ്ദീനിൽ നിന്നും ഇരുന്നൂറ്റി ഗ്രാം ഫഹദിൽ നിന്നും ഇരുന്നൂറ്റി ഗ്രാം ബഷീറിൽ നിന്നും നാനൂറ്റി എൺപത്തിയേഴ് ഗ്രാമുമാണ് പിടിച്ചത് അടിവസ്ത്രത്തിനുള്ളിലായിരുന്നു നാലുപേരും സ്വർണം ഒളിപ്പിച്ചത് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എ കിരൺ സൂപ്രണ്ടുമാരായ കെ പി മനോജ് കെ സുധീർ എസ് ആശ ഇൻസ്പെക്ടർമാരായ രാമേന്ദ്ര സിംഗ് സുമിത് സെഹ്ര ജി നരേഷ് ഹവില്ദാര് എം എൽ രവീന്ദ്രന് എന്നിവരടങ്ങിയ സംഘമാണ് സ്വർണം പിടിച്ചത്